എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീയോർമ്മകൾക്ക്. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീയോർമ്മകൾക്ക്. നിനവിൻ മറുമലർ മധുനുകരാനായി പോയ വസന്തമേ മടങ്ങിവരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീയോർമ്മകൾക്ക്. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാൻ ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാൻ ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. നിറമുള്ള കൗമാര നഷ്ടചിത്രങ്ങളെ തിരികെ വരൂ, എൻ്റെ കൂടെ വരൂ. സുന്ദര സ്വപ്നങ്ങൾ നെയ്തു തരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. വിറയാർന്ന ചുണ്ടിൽ നിന്നുതിരാത്ത വാക്കുകൾ അകതാരിലെങ്ങോ വിതുമ്പി നിന്നു. മിഴികളയച്ചെന്ന് കാത്തിരുന്നു. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീയോർമ്മകൾക്ക്. നിനവിൻ മറുമല മധുനുകരാനാം പോയ വസന്തമേ മടങ്ങിവരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമേ ഓർമ്മകൾക്ക്. ta 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 ta
ഒരിക്കലും പിരിയില്ല ഞങ്ങൾ, ഇനിയൊരിക്കലും പിരിയില്ല ഞങ്ങൾ. ചെറുമണിക്കനവ് കൊണ്ടൊരു തുള്ളി വെളിച്ചം കൊണ്ട് ഇവരുടെ കരക്കൂട്ടിനുള്ളിൽ ഞങ്ങളായിരം ഊഞ്ഞാലുതീകും. മലക്കിളി ഇണയുടെ തളിരണിക്കൂട്ടിൽ നിന്നൊരിക്കലും പിരി കാട്ടണമേ ഇത്തിരി മുന്നോട്ടു പോ.
കാരുണ്യ കാതലെ കൈവല്യ ദാതാവേ മർത്യഗണത്തിൻ്റെ പൊന്നുഷസേ എന്നും ഞാൻ നിൻ പാദ സേവനം ചെയ്തിടാം സ്നേഹസ്വരൂപ കനിയേണമേ. സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അറ്റൻഷൻ എല്ലാ ഇന്ത്യക്കാരും, എന്റെ സഹോദരി സാരന്മാരാണ്, ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണ വൈവിധ്യപൂർണമായ എന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനുമായി പ്രവർത്തിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളെ ഇവിടെ ഈ സ്കൂളിൻ്റെ അങ്കണത്തിൽ വെച്ച് വീണ്ടും കാണുവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ വിരാജിക്കുന്നവരാണ്. എങ്കിലും നിങ്ങളുടെ മുഖം കാണുമ്പോൾ അന്ന് നിങ്ങൾ ആ ക്ലാസ് ചെയ്യിക്കുന്ന ആ മുഖമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. നിങ്ങളോട് ഒരുമിച്ച് കൂടുവാൻ നിങ്ങൾ തീരുമാനമെടുക്കുകയും നിങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ കൂടുവാൻ സാധിക്കുകയും ചെയ്തതിൽ അധ്യാപകരായ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ഇതിനേക്കാൾ കൂടുതൽ, അന്ന് 93 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു, ഇപ്പോൾ 50 വിദ്യാർത്ഥികൾ എത്തിയിട്ടുള്ളൂ. കുറച്ച് പേര് കൂടി ചിലപ്പോൾ എത്തുമായിരിക്കും. ആദ്യം ആയതുകൊണ്ടാണ് ആദ്യം അടുത്ത സമ്മേളനം നിങ്ങളുടെ നടക്കുമ്പോൾ, അടുത്ത സംഗമം നിങ്ങളുടെ നടക്കുമ്പോൾ ചിലപ്പോൾ കുറേ കൂടി ആൾ കേൾക്കാൻ പറ്റും. പലർക്കും പലതരത്തിലുള്ള അസൗകര്യങ്ങളാണ് ഇവിടെ എത്താൻ സാധിക്കാതെ പോയത്. എങ്കിലും ഇത് ഒരുമിച്ച് കൂടിയ നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും നിങ്ങളെ ഈ സംഗമം ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇവിടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും അതുപോലെ മറ്റെല്ലാവരും ഉണ്ട്. അവരെ അഭിമാനം നിങ്ങളെ കുറിച്ച് തോന്നുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ എല്ലാ വിജയവും ആശംസിക്കുന്നു. ഞാൻ പ്രത്യേകം ഒരാളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു, സാബുവിൻ്റെ മൂത്ത കുട്ടി അബിയ തോമസ്. ഈ കഴിഞ്ഞ പ്ലസ് ടു എക്സാമിനേഷന് 1200 മാർക്കും നേടി വിജയം നേടിയിരിക്കുകയാണ്. ഞാൻ അബിയ തോമസിനെ പ്രത്യേകം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുന്നു. കുട്ടിക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു. ജനഗണമന അഭിനായക ജയവേ ഭാരത ഭാഗ്യ വിധാതാ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്തര വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭ നാമേ ജാഹേ തവ ശുഭ ആശിഷ മാഹേ ഗാഹേ തവ ജയ ഗാഥാ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാതാ ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. School standard is assembly dismissed. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടാവും. കൂട്ടുകൂടിയും പെണങ്ങിയും ഒപ്പം കുറെ കുറ്റക്കേടുകളൊക്കെ കാണിച്ചും
കളിച്ചും ചിരിച്ചും നമ്മൾ തള്ളി നീക്കിയ കുറേ നല്ല നാളുകൾ. ഇന്നൊരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാനുണ്ട് ആവില്ല ആ നല്ല ദിവസങ്ങളിലെ കഥകളൊന്നും. അങ്ങനെ ഇന്നിവിടെ നിങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ കാലം എത്ര മുന്നോട്ട് പോയാലും കീറി മുറിക്കാനാവാത്തതാണ്, അല്ലെങ്കിൽ വേർപെടുത്താനാവാത്തതാണ് സൗഹൃദം എന്ന് തെളിയിക്കുന്ന ഈ കൂട്ടായ്മയിൽ നിങ്ങളുടെ ഈ സൗഹൃദ ബന്ധങ്ങൾ എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയ്ക്കായി മിസ്സിസ് ലളിത ആൻഡ് ജിജി സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ ദൈവത്തന്ന മഹാഭാഗ്യതയോട് ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ ചുരുങ്ങിയ നാളുകൾക്ക് മുമ്പാണ്, ഒരു വർഷം പോലും ആവുന്നില്ല, നമ്മൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഒരു ശ്രമം ആരംഭിച്ചിട്ട്. ആ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ ഇത്ര പേരെങ്കിലും ഒരുമിച്ച് കൂടാനും ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനും പറ്റിയത് വളരെ ഒരു നല്ല കാര്യമായി തോന്നുന്നു. ഇവിടെ നിൽക്കുമ്പോ സത്യം പറഞ്ഞ എന്തു പറയണം അറിയില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മള് കളിച്ച് ചിരിച്ച് കുട്ടികളായി നടന്ന ആ സാഹചര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് വരികയാണ്. ഈ സ്റ്റേജിലൊന്നും ഒരിക്കൽ പോലും കയറിയിട്ടില്ലാത്തതാണ് ഞാൻ. ഒരു പ്രസംഗത്തിന് പോലും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോലും ഞാൻ കയറിയിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മയില്ല. ഏതായാലും ഈ പ്രോഗ്രാമിലേക്ക് വന്ന ഇതിനോട് വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിന് താല്പര്യം കാണിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിന് തന്നെ നമ്മുടെ ഈ സ്കൂളിൻ്റെ നമ്മളുണ്ടായിരുന്ന സമയത്ത് ഹെഡ്മാസ്റ്റർ ആയിരുന്ന എം എസ് തോമസ് സാറിൻ്റെ സാറ് നമ്മളിൽ നിന്ന് പിരിഞ്ഞെങ്കിലും സാറിൻ്റെ ഭാര്യ ലീലാമ്മ ടീച്ചർ നമ്മളോട് സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് വന്നിട്ടുണ്ട്. ടീച്ചറിനെ കൃത്യമായിട്ടും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അബ്രഹാം സാർ വന്നിട്ടുണ്ട്.
ഓരോരുത്തരെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അബ്രാ സാർ ഒക്കെ നമ്മുടെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന ആളാണ്. സാറിനെ പ്രത്യേകമായിട്ടും ഞങ്ങളുടെ കൂട്ടാഞ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തോമസ് സാറിനെ സാറ് വളരെ ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു. ചെറിയ അസുഖമൊക്കെ ഉണ്ട് സാറിന്, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഒരു ഓപ്പറേഷനൊക്കെ ഇരിക്കുകയാണ്. എന്നിട്ടും സാറ് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ കൂട്ടാങ്ങളിൽ പങ്കുചേരാനായിട്ട് താല്പര്യം കാണിച്ചു. സാറ് സന്തോഷത്തോടെ വന്നു. സാറിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും നല്ല വിഷയം കൊണ്ടുവന്നതിന് സാറിന് നന്ദി പറയുന്നു. സാറിനെ ഞങ്ങളുടെ കൂട്ടാങ്ങളിലേക്ക് പ്രത്യേകമായിട്ടും സ്വാഗതം ചെയ്യുന്നു. ജോസഫ് സാറിനെ, ജോസഫ് സാറിനെ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് പേഴ്സണലായിട്ട് എനിക്കറിയത്തില്ല. എങ്കിലും സാറിന് പറഞ്ഞ നമ്മുടെ പ്രോഗ്രാം ചെന്ന് ക്ഷണിച്ചപ്പോൾ ഉറപ്പായിട്ട് ഞാൻ വരുമെന്ന് ഉറപ്പല്ലായിരുന്നെന്ന് പറഞ്ഞു. സാർ ഏതായാലും ഞങ്ങളുടെ കൂട്ടാങ്കലി വന്ന് സാറിന് ഹൃദയമായിട്ട് സ്വാഗതം പറഞ്ഞു. മൈക്കിൾ സാറ്, സാറ് നമ്മുടെ മലയാളം പഠിച്ചിട്ടുള്ള ടീച്ചർ സാറ് വളരെ താല്പര്യത്തോടെ നമ്മുടെ കൂട്ടാങ്കയിലേക്ക് വന്നതിനായിട്ട് സാറിന് നമ്മുടെ കൂട്ടാങ്കയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോസഫ് സാറ്, ഡ്രോയിങ് എനിക്ക് സാറിന് ഒരിക്കലും മറക്കാൻ പറ്റില്ല, കാരണം എനിക്കൊരു പേര് സമ്മാനിച്ച ആളാണ് എന്നെ. നിങ്ങൾക്കും അതെ കുറച്ച് വളരെ എന്നെ ക്ലാസ്സിലുള്ളവർ പ്രത്യേകിച്ച് അറിയുന്നതായിരിക്കും, എന്നെ എല്ലാവരും വിളിച്ചോണ്ടിരുന്നത് മാങ്ങാണി എന്നാണ്. അത് മാങ്ങാണിയുടെ പേര് പറയാനുള്ള കാരണക്കാർ സാറായിരുന്നു. സാറിന് ചിത്രമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളപ്പോൾ ഞാനൊരു മാങ്ങാണ്ടി പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് പുതിയവർക്ക് ജയനായിരുന്നു എൻ്റെ അടുത്തിരുന്നത്. ജയൻ പിന്നീട് തോറ്റുപോയി നമ്മുടെ ബാച്ചിലില്ല. അപ്പൊ ജയനാണെന്ന് ആ പേരിട്ടത്. അന്ന് എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു, പക്ഷെ ഇന്നത് പറഞ്ഞാലേ എന്നെ അറിയുള്ളൂ, വളരെ സന്തോഷമാണ്. സാറിനെ ഹൃദയമായിട്ടും നമ്മുടെ കൂട്ടാഞ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്രിജ് ടീച്ചർ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. 10A-യിലെ 8 മുതൽ 10 വരെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. കൂടുതൽ എനിക്ക് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ബ്രിജ് ടീച്ചറാണ്. എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു 3-4 പേരെ ചോദിച്ചാൽ 1-ാം സ്ഥാനം ടീച്ചറിന് തന്നെ ഞാൻ കൊടുക്കും. കാരണം ഞാൻ ലൈഫിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ടീച്ചർ പഠിപ്പിച്ച ചില കാര്യങ്ങൾ മനസ്സിൽ തങ്ങി നിന്നു. ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിരുന്നു, ഒരിക്കലും ഞാൻ പറയാം. നമ്മളെ 8-ാം ക്ലാസ്സിനാണോ 9-ാം ക്ലാസ്സിനാണോ എന്ന് ഓർക്കുന്നില്ല. റോബർട്ട് ക്ലൈവിൻ്റെ ഒരു കവിത പഠിപ്പിച്ചിരുന്നു ടീച്ചർ, പഠിപ്പിച്ചിട്ട് തന്നെ മലയാളവും നമ്മളെ പഠിപ്പിച്ചിരുന്നു, എഴുതി തന്നിരുന്നു. വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസ് ടു കീപ്, ആൻഡ് മൈൻഡ്സ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, ആൻഡ് മൈൻഡ്സ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. അതിൻ്റെ മലയാളവും ടീച്ചർ അതുപോലെ തന്നെ അവൾ പഠിപ്പിച്ചത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. മനോജ്ഞാനി കാണുന്ന ഘനശ്യാമോ എങ്കിലും എനിക്കുണ്ട് വാക്കുകൾ പാലിച്ചിടാൻ, പോകണം ബഹുദൂരം നിദ്രയിൽ ആഴമുണ്ടേ, പോകണം ബഹുദൂരം നിദ്രയിൽ ആഴമുണ്ട്. ടീച്ചർ, ടീച്ചറെ ഹൃദ്യമായിട്ടും കൂട്ടാരിയായിട്ട് സ്വാഗതം ചെയ്യുന്നു. എന്നെ വന്നപ്പം എൻ്റെ പേരോർത്തിരുന്ന ആകെ ഒരേ ഒരാളാണ്. ഞാൻ ടീച്ചർമാരെല്ലാം വിളിക്കാൻ പോയപ്പോൾ പേരോർത്തിരുന്ന ടീച്ചറിന് അറിയായിരുന്നു, ബാക്കി ഓർത്തിരുന്ന ഒരാളാണ് ദർശന ടീച്ചർ. അതെങ്ങനെയാണ് എനിക്ക് ഓർമ്മയിൽ. എന്തായാലും ടീച്ചറിനെ ഹൃദ്യമായിട്ടും കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു. വിളിക്കാൻ പോയപ്പോഴാണ് ടീച്ചറിൻ്റെ മനസ്സിലേക്ക് വരുന്നതും കാണുന്നതൊക്കെ. സംസാറിൻ്റെ സംസാറിന് നല്ല പരിചയമുണ്ടായിരുന്നു, പക്ഷേ ടീച്ചറിന് എനിക്ക് പരിചയം ഇല്ലായിരുന്നു സത്യം. ഏതായാലും ടീച്ചർ വളരെ സന്തോഷത്തോടെ നമ്മുടെ കൂടാങ്ങളിലേക്ക് കടന്നു തരികയും ചെന്ന് കഴിയുമ്പോൾ ടീച്ചർ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നു. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് ഉദ്ദേശമുണ്ട്. അത് ഇതാണ്, ടീച്ചർ പറഞ്ഞു നിങ്ങളിങ്ങനെ കൂട്ടായ്മയൊക്കെ കൂടി തിരിച്ചു പോയാൽ പോരാ, നമ്മുടെ കൂട്ടത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനും അവരുടെ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ നമ്മൾ പങ്കുചേരാനും ഒക്കെ നിങ്ങളുടെ ശ്രമം നടത്തണം. എങ്കിൽ മാത്രമേ ഈ കൂട്ടായ്മയ്ക്ക് ഒരു വിലയുണ്ടാവൂ, എങ്കിൽ മാത്രമേ ഈ കൂട്ടായ്മ ഒരു നല്ല കൂട്ടായ്മയായിട്ട് മാറുകയുള്ളൂ എന്ന് ടീച്ചർ നമ്മളെ പറയുകയുണ്ടായി. അത് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽ ഞാൻ കൊടുക്കുന്നു. നമുക്ക് ഈ കൂട്ടായ്മയ്ക്ക് ശേഷം നമുക്കൊന്ന് ഇരിക്കണം, ഇരുന്നിട്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്യമം നടത്താനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തണം. ഹൃദ്യമായിട്ടും സ്വാഗതം ചെയ്യുന്നു. ഹിന്ദി സാറ് പൈലി സാറിൻ്റെ ചിന്തിച്ചു ഇവിടെ
ചേച്ചിനെ പ്രിയമായിട്ട് നമ്മുടെ കൂട്ടാനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറ് നമ്മൾ നിന്ന് പിരിഞ്ഞുപോയി എങ്കിലും സാറിന് നമ്മൾ ചെന്ന് വിളിച്ചപ്പം എന്തായാലും ചേച്ചി വരികയും നമ്മുടെ കൂട്ടാനിലേക്ക് കടന്നു വന്നതിനായിട്ട് ചേച്ചിക്ക് സ്വാഗതം ചെയ്യുന്നു. ടീച്ചറെ വിളിക്കാൻ വേണ്ടി വിളിച്ചെന്നപ്പം എൻ്റെ മനസ്സിൽ നമ്മൾ എട്ടാം ക്ലാസ്സിൽ നമ്മൾ തുന്നൽ പഠിപ്പിച്ച കാര്യം ഞാൻ ടീച്ചറോട് പറയട്ടെ. ഞാനിപ്പോഴും എന്തെങ്കിലും പട്ടൺസൊക്കെ പോയി തന്നെ തിന്നാറുണ്ട് എന്നുള്ളത് ടീച്ചറൊന്ന് പഠിപ്പിച്ചുകൊണ്ടായിരിക്കും. നല്ല ഒരു ടൗലൊക്കെ അന്ന് ഞാൻ തുന്നിയിരുന്നു. ആൺകുട്ടികൾ ഇങ്ങനെ ടൗല് തുന്നുമോ എന്നൊക്കെ എൻ്റെ കസിൻസൊക്കെ വന്നപ്പം അത്ഭുതപ്പെടുകയും ചെയ്തിരുന്നു എൻ്റെ ടൗല് കണ്ടിട്ട്. അതായത് അന്ന് അത് തിന്നാൻ കാരണക്കാരി ടീച്ചറാണ്. ടീച്ചർ നിർബന്ധം പറഞ്ഞിരുന്നു തിന്നണം എന്നൊക്കെ. എന്നിട്ട് ആ ടൗല് കുറേക്കാൾ ഞാൻ സൂക്ഷിച്ചിരുന്നു. പിന്നീട് മിസ്സായി എങ്കിലും ടീച്ചറിനെ ഒരിക്കലും മറക്കാൻ പാടില്ല. ടീച്ചറെ പ്രത്യേകമായിട്ടും ടീച്ചറിനെ നമ്മുടെ കൂട്ടാഞ്ഞയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാധി സാറ് നമുക്കെല്ലാവർക്കും അറിയാം. മാധി സാറ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആണ്. മാധി സാറിനെ പ്രത്യേകമായിട്ടും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂടെ എല്ലാത്തിനും ഏതിനും എപ്പോഴും ഉണ്ടായിരുന്നു. ഇതിനൊന്നും ഇല്ലാതെ നമ്മളില്ല. സ്വാഗതം കൃത്യമായിട്ടും ചെയ്യും. കുഞ്ഞേട്ടനെ കൃത്യമായിട്ടും സ്വാഗതം ചെയ്യുന്നു. ഫ്രണ്ട്സ് ഏട്ടൻ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് ആറുണ്ടായിരുന്നു. എൻ്റെ കൃത്യമായിട്ടും കൂട്ടാനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, 99 ബാച്ചിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ സുഹൃത്തുക്കളെ, ഇന്ന് 99 ബാച്ചിൻ്റെ പ്രഥമ സമ്മേളനം, പ്രഥമ ഗാദറിങ് നമ്മൾ നടത്തുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടി ചില കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവമാണിത്. 2 വർഷക്കാലമായി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഏപ്രിൽ മാസത്തിലായിരുന്നു നിങ്ങൾ ഇവിടെ സമ്മേളനം ഒരുമിച്ച് കൂടുവാൻ ആഗ്രഹിച്ചിരുന്നതെന്ന് ചില കാരണങ്ങളാൽ സാധിച്ചില്ല. അതിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ കുറച്ചാളുകൾ കൂടി പ്രതീക്ഷിച്ച് ചിലർക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഏകദേശം അതുപോലും കൂട്ടുകാരെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവിടെ ജീവിത പങ്കാളികളും മക്കളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ഈ സമ്മേളനത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു. സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമായിരുന്നു. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. യാതൊരു അകലൊന്നുമില്ലാതെ, പ്രത്യേക ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാതെ എല്ലാം സന്തോഷകരമായിട്ട് കഴിഞ്ഞുകൂടിയ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ മധുരസ്മരണകള സ്മരണകൾ അയവിറക്കുവാനാണ് നിങ്ങളെല്ലാവരും സമ്മേളനം ചെയ്യുന്നത്. നിങ്ങൾ തന്നെ പല ചിലരെല്ലാം വൈദികരായി, ചില സിസ്റ്റേഴ്സായി, അതുപോലെ വിവിധ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഔദ്യോഗികമായിട്ട് ബെന്നി തെക്കുംകാട്ടില്, ജോൺസൺ തോണിക്കുഴി, ജെയ്സൺ കോപ്പുറത്ത്, പിന്നെ വേറെ 3 പേരുടെ ക്ലാസ്സിനെ ഉണ്ടായതാണ്. സിസ്റ്റേഴ്സ് 4 പേരുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 10 പേർ പഠിച്ചു. ആ കാര്യത്തിൽ ദൈവവിളിയുടെ കാര്യത്തിലെല്ലാം തങ്ങളുടെ ജീവിതം മാറ്റിവെച്ച ഇത്രയും പേര് വേറെ ഭാഷ ഉണ്ടോയിലേക്ക് തോന്നുന്നില്ല. ഏറ്റവും അനുഗ്രഹീതമായ ഒരു ഭാഷയാണ്. എല്ലാ അനുമോദനങ്ങളും ആശംസകളും ആശംസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് സമീപഭാവിയിൽ ഇതിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സംഭവം നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു. നമസ്കാരം. മരിച്ച കാര്യം ഞാൻ അസംബ്ലിയിൽ പറഞ്ഞിരുന്നു. ആ കുട്ടിയെ ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. എൻ്റെ ഭാഗത്ത് ഞാൻ ഉപസംഹരിക്കുന്നു. ചെറിയ തിരുത്തുണ്ട്, അനുശോചന സമ്മേളനമല്ല ഇത്. നമ്മളെ കൂട്ടുകാരുണ്ട്, അവരെയൊക്കെ ഓർക്കുക എന്നുകൂടിയാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്.
സ്നേഹബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, 90-91 ഭാഷയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പ്രത്യേകമായി ഞാൻ സ്വാഗതം പറയുന്നു. ഈ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ ബിജുവിനോട് പറഞ്ഞു എനിക്കത് വരാൻ സാധിക്കുകയില്ല. അതിൻ്റെ കാരണം ഞാൻ പോളി വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു നേരത്തെ തന്നെ. എന്താണെന്ന് അറിയില്ല, പോകുന്നതിന് 2 ദിവസം മുമ്പ് ഈജിപ്തിൽ നിന്നുള്ള വിസ എനിക്ക് കിട്ടിയില്ല. എൻ്റെ വിസ അവരെ തന്നില്ല, ക്യാൻസലാക്കി. എന്നാലും എനിക്കതിലൊരു ദുഃഖമുണ്ടായില്ല, ഇനി നമുക്ക് ചാൻസുകൾ ഉണ്ടാവും. പക്ഷേ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരിയേറെ ഓർമ്മകളും സന്തോഷങ്ങളും, പല ഓർമ്മകളും എനിക്ക് ഉണ്ട്. എൻ്റെ വീട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന നല്ല സ്കൂളിൻ്റെ താഴെയായിരുന്നു. MS തോമസ് സാർ ഇപ്പോഴും എന്നോട് പറയാറുണ്ട്, ഇത് തനിക്കൊക്കെ ബെല്ലടിക്കുന്ന ഓടി വന്നാൽ മതിയല്ലോ, നന്നായിട്ട് പഠിക്കാൻ മേലെ എന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. പിന്നെ ഈ സമ്മേളനം നാം നടത്തുമ്പോൾ, ഈ കൂട്ടായ്മ നടത്തുമ്പോൾ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ നമുക്ക് ഒരു നിമിഷം ഓർക്കാം. MS തോമസ് സാർ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് MS തോമസ് സാറിന് പേടിയായിരുന്നു. എങ്കിലും ഞാൻ അവധിക്ക്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, പുറത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വരുമ്പോഴും പള്ളിയിൽ വരുമ്പോഴും, അച്ഛനായതിനു ശേഷം പള്ളി വരുമ്പോഴും സാർ എന്നെ കാണുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷത്തോടെ പുള്ളി എന്നെ കെട്ടിപ്പിടിച്ച് ഒത്തിരി സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ സാറിനെ പ്രത്യേകം ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ KV ജോസഫ് സാർ, നമ്മുടെ PT സാർ, നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയതായാലും നിങ്ങൾക്കെല്ലാം നേരത്തെ തന്നെ വേർപിരിഞ്ഞു പോയാലും നിങ്ങൾക്കെല്ലാം അറിയാം. സാറിനെയും ഞാൻ പ്രത്യേകം ഓർക്കുന്നു, ഈശ്വരപടിയുണ്ട്. പിന്നെ നമ്മൾ ഫൈൻ സാറും നമ്മളുടെ ഈ കൂട്ടായ്മയിൽ ഇന്നില്ല. പിന്നെ നമ്മുടെ 90-91 ബാച്ചിലെ നമ്മുടെ സഹപാഠികളിൽ 3 പേർ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് ബൈജു ജോസഫ് പയ്യമ്പള്ളി, ബൈജു പീലിപ്പോസിന്റെ വീട്ടുപേര് പുതിയന്താണത്. ജോയി എം എ, ഇങ്ങനെ 3 പേരാണ് നമ്മളുടെ ഈ ജോയി എം എ 3 പേരാണ് നമ്മളുടെ ഈ 90-91 ബാച്ചിൽ നിന്ന് വേർപിരിഞ്ഞു പോയത്. പിന്നെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ കണ്ടെത്താൻ സാധിക്കാതെ 2 പേരുണ്ട്. ഒന്ന് വിജയൻ, ഒന്ന് ബിജു കെ ആർ. ഇതുവരെയായിട്ടും കൂട്ടായ്മയിൽ നമുക്ക് അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും തന്നെ ഈ ഗ്രൂപ്പിലുണ്ട്, ഗ്രൂപ്പിലെ കോൺടാക്റ്റിലുണ്ട്. ഇവരെല്ലാം നാം പ്രത്യേകം ഓർക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞുമായി നമ്മളുടെ ഈ അധ്യാപകർക്ക് വേണ്ടിയും നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഒരു നിമിഷം നമുക്ക് ഏറ്റുനിന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ മലയാളം പഠിപ്പിച്ച തോമസ് സാർ ഒരിക്കൽ പറഞ്ഞു, സാറ് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഒരിക്കൽ സാറ് 10-ാം ക്ലാസ്സിൽ പഠിച്ചു എന്തോ എനിക്കതൊക്കെ. ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാകണമെങ്കിൽ ഒന്നെങ്കിൽ പട്ടാളത്തിൽ പോകണം, അല്ലെങ്കിൽ അച്ഛനാകാൻ പോകണം. ഞാൻ ചിന്തിച്ചു എവിടെയാണ് പട്ടാളത്തിൽ, അന്നേരം റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ലായിരുന്നു. ഏതായാലും അച്ഛനാകാൻ തീരുമാനിച്ചു. അതിപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. സാർ ഒരു ദിവസം 10-ാം ക്ലാസ് A ക്ലാസ്സിൽ പറഞ്ഞതാണ്, ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാകണമെങ്കിൽ ഒന്നെങ്കിൽ പട്ടാളത്തിൽ പോവുക. പട്ടാളത്തിലെ ചിട്ട നിങ്ങൾക്കറിയാവുന്നതാണ്. സെമിനാരികളിൽ ചിട്ടകളൊക്കെ ഉണ്ട്, ഇപ്പം ചിട്ടകൾ കുറഞ്ഞായിരിക്കാം, ചിട്ടകളൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഉണ്ട്, എല്ലാവർക്കും ഷെയർ ചെയ്യാനുണ്ടാവും. Yeah.
അബിയ തോമസിനെ
അബിയ തോമസിനെ ആദരിക്കുന്നതിനായി തോമസ് സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം നടത്തിയ മുൻ ഹെഡ്മാസ്റ്റർ അബ്രഹാം സാർ, അവസാനമായി അധ്യക്ഷപദം ഞാൻ ഏറ്റെടുക്കുന്നു. വളരെ സന്തോഷമുണ്ട്. 28 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിൻ്റെ ക്ലാസ് മുറികളിൽ നിന്ന് SSC ഘട്ടം കടന്ന് പിന്നെ പലത് നേട്ടത്തിലേക്ക് കടന്നു ചെയ്തു, അതുപോലെ നമ്മുടെ പ്രദേശത്ത് തന്നെ ജീവിച്ചു സന്തോഷത്തോടെ കഴിയുന്ന നിങ്ങളെ കാണാൻ സാധിച്ചത്, ഇങ്ങനെ ഒന്നിച്ച് കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ കളിക്കൂട്ടുകാർ, ക്ലാസ്സിലെ സുഹൃത്തുക്കൾ, അതായത് ശ്രീകൃഷ്ണൻ്റെയും കുലേൻ്റെയും സദ്ഗത്യ സ്നേഹം നമ്മൾ പുരാണങ്ങൾ കേട്ടു. ആ സ്നേഹം എന്താണ്, പ്രതിവിധ്യ സംഘവും എന്താണെന്ന് നിർത്തിയ അവസരത്തിൽ വളരെയധികം ആനന്ദമായിരുന്ന ഒരു ഓർമ്മയായി മാറി. നമുക്ക് പറഞ്ഞ അമ്പരാ സാറിനോട് തോന്നുന്നു, അതേപോലെ ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞു. അധ്യക്ഷനാരായണൻ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാ മനസ്സോടെ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു, അധികം സംസാരിക്കുന്നില്ല, പല്ല് വർദ്ധിപ്പിക്കുകയാണ്, സ്പീച്ച് എടുത്തിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. 2 ദിവസമായിട്ട് മുംബൈ നൽകി ആദരിച്ചത് ഒരു പുതിയ അനുഭവമാണ്. അതിന് ഈ അവസരമായതുകൊണ്ടായിരിക്കാം വളരെയധികം സന്തോഷമാണ് നിങ്ങളെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. വളരെയധികം മറ്റൊരു കാര്യമാണ്, ഏതായാലും ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ച നിങ്ങളെയൊക്കെ ക്ഷണിച്ചതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മനോജ് 10 BA പഠിച്ചു, വർക്ക് ചെയ്തു, ഞാനവിടെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2 മക്കൾ, മോള് 7ാം ക്ലാസ്സിൽ, മോൻ 5ാം ക്ലാസ്സിൽ. അവരിപ്പം സ്കൂൾ അവധി കിട്ടാത്തതുകൊണ്ട് അവർ വന്നിട്ടില്ല, ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. മക്കള് അപ്പോൾ ഒരാൾ ഇവിടെ പിന്നെ 10ാം ക്ലാസ്സിലേക്ക്, ഈ വർഷം 10ാം ക്ലാസ്സിലേക്ക്, അതുപോലെ മറ്റേ പിന്നെ മൂത്ത ആള് +2 പിന്നെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. വേറെ പ്രത്യേകിച്ചും ഇല്ലിക്കൽ 10C ക്ലാസ്സിലായിരുന്നു ഞാൻ പഠിച്ചത്. എനിക്ക് 3 മക്കളാണുള്ളത്, മൂത്ത മകൾ അബിയ, 2ാമത്തെ അജസ് ഇപ്പോൾ ഒരു ചെറുകൂടി 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ, 2.5 വയസ്സേയുള്ളൂ. വൈഫ് വീട്ടിൽ തന്നെ പരിശോധിക്കുന്നു. എൻ്റെ പേര് ബെന്നി പോൾ, തേക്കുകാട്ടിൽ. ഞാൻ 10A ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ ഉത്തർപ്രദേശിൽ വർക്ക് ചെയ്യുന്നു.
ചെറുപുഷ്പ സഭ എന്ന് പറയുന്ന സഭയിലെ അംഗമാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഉത്തർപ്രദേശിൽ ഗോരഖ്പൂർ ഉപദേശിക്കുള്ള ബസ്തി എന്ന് പറയുന്ന സ്ഥലത്താണ് അയോധ്യക്കടുത്ത് ജോലി ചെയ്യുന്നു. സോഷ്യൽ വർക്കിംഗ് ഡയറക്ടറായിട്ട് ഞാൻ ജോലി ചെയ്യും. എൻ്റെ പേര് ഗിരീഷ് രാജൻ എന്നാണ്. ഞാൻ 10-ാം ക്ലാസ് ബി ഡിവിഷനിലാണ് പഠിച്ചത്. ജേക്കബ് സാറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. ഇപ്പോൾ ഞാൻ ജൂന്നാണ്, ഞാൻ 10 BAലാണ് ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ കൃഷിയും ടാക്സി ഇതാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് ഷാജി അഗസ്റ്റിൻ. ഞാൻ 10 CLASലാണ് പഠിച്ചത്. എൻ്റെ മക്കള് അഗസ്റ്റിൻ ഷാജി, ആൽബർട്ട് ഷാജി, ഷിജി. പിന്നെ ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ ഞാൻ വീട്ടിലുള്ള ജോലിയും ഓൾ ഹൗസ് വൈഫ്. പിന്നെ മാഷ്മാറില്ല. പത്ത് A ലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ഭാര്യ 2 കുട്ടികളും, മൂത്താളെ കുട്ടി. ഞാൻ 10 A പഠിച്ചു. 3 പിള്ളേരാണ് ഉള്ളത്. മൂത്തയാള് ഞാൻ ബിനോയ് കല്ലാരിയിൽ കൃഷിക്കാരനാണ്. 2 മക്കള് +1 ടാക്സി ഡ്രൈവറാണ്. 10 C പഠിച്ചു. വൈഫ് നേഴ്സ്. ബാബു മാത്യു വാഴകാട്ട്. ഞാൻ 10 C പഠിച്ചു. എൻ്റെ ക്ലാസ്സിൽ വേദിയിൽ പോസ്റ്റർ അയക്കുന്ന അധ്യാപകരും അല്ലാതെ സാർ കലമ്പാക്കി സാർ ഒഴികെ ബാക്കിയുള്ള സാർ അധ്യാപകരെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്തവൻ ക്രിസ്മിൻ ബാബു, 2-ാമൻ ജിസ്ലിൻ ബാബു, 3-ാമത്തെ മോള് ജുവാനന്ദ ബാബു. മൂത്താളെ 7 പഠിക്കുന്നത്. ഞാൻ ബിജു ജോർജ്, 10 C പഠിച്ചിരുന്നു. വൈഫ് ബിബിത, മൂത്തവൻ അലൻ, 2-ാമത്തെ ആൽബിൻ. അലൻ 10-ാം ക്ലാസ് പഠിക്കുന്നു. 10-ാം ക്ലാസ് പാസ്സായി +1 ആൽബിൻ 9 കുറച്ച് നേരം ഗൾഫിൽ പോയിരുന്നു. 11 വർഷം ഗൾഫിൽ ഉണ്ടായതിനു ശേഷം നാട്ടിൽ തിരിച്ചു വന്ന ഒരു മരത്തിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്തുള്ള എൻ്റെ എല്ലാ അധ്യാപകരും നന്ദി അറിയിക്കുന്നു. എല്ലാവരും കാണാൻ പറ്റിയത് ഞാൻ വളരെ സന്തോഷം. എൻ്റെ പേര് റെജി. എന്നെ പരിചയമുള്ള ആഗ്രഹത്തിൽ കൂടുതൽ വില വിളിപ്പിക്കുന്നത്. എനിക്ക് 2 മക്കളാണ്. മൂത്ത് ആണ് 7 ചെറുക്കൻ പ്ലസ് 2 ഈ വർഷം. പെരുമാറ്റങ്ങളാണ് വീട്ടുകാർ. ഞാൻ ഒരു നാട്ടിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം കുക്കായിട്ട്. വൈഫ് പയ്യാറ് മേസി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. സതീശ് എനിക്ക് ഡ്രൈവറാണ്. 10 A പഠിച്ചത്. 1 ഭാര്യ 1 മോൾ. രോഗി വീടിൻ്റെ അടുത്ത് തന്നെയാണ്. 2 മക്കൾ, തോട്ടികൾ, സാറന്മാർ, പകുതി ടീച്ചർമാർ എൻ്റെ അയലോകാർ തന്നെയാണ്. പിന്നെ ജേക്കബ് സാറ് ടീച്ചറും എൻ്റെ തൊട്ടായിരുന്നു ഫോൺ എൻ്റെ പത്തി പഠിപ്പിച്ചതാണ്. അധ്യാപകരെ അധ്യാപകരെ ഞാൻ നിന്ന സവാരിയുടെ എൻ്റെ പേര് എല്ലാവർക്കും അറിയാം. സാധനത്തെ ലഭിക്കുന്നു. എൻ്റെ പേര് അനിൽ PS ആണ്. കുന്നത്തൂരാണ് വീട്. ഇതെൻ്റെ ഭാര്യ സന്ധ്യ. ഇരിട്ടിയിലാണ് വീട്. മൂത്ത മോണ് അലേന മരിയ, മോന് അഡോൺ ജോസഫ്. ഞങ്ങളിപ്പോൾ 15 വർഷമായിട്ട് ബാംഗ്ലൂർ സെറ്റിലാണ്. ഒരു 15 വർഷമായി ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ഇപ്പം ഞാൻ ചെറിയ കാര്യം പറയാൻ, ഈ പരിപാടി ഇത്രയധികം സ്റ്റുഡൻസിൻ്റെ സഹകരണം കൊണ്ടും എൻ്റെ ഭാര്യ ഗൗസഫാണ്. 2 മക്കളും, മൂത്തോളം PSC ഹിമാലയൻ ടെക്നോളജി മംഗളവാരം പഠിക്കും. 2-ാമത്തെ +2. ഇപ്പോൾ ഉളിക്കല്ലാണ് താമസിക്കുന്നത്. ഭാര്യയും 3 മക്കളുമുണ്ട്. എല്ലാ അധ്യാപകർക്കും സഹപാഠികൾക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ബിജു PA. ഞാൻ 10 A വിളിച്ചത്. വീട്ടുകാർ പെരുമാറ്റി കൊണ്ടത്. ഭാര്യ 2 കുട്ടികൾ, 3-ാമത്തൊരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം ജീവിതം സെറ്റിലായി, നമ്മൾ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. സ്കിനീസ് എന്ന് പറഞ്ഞ വേറെ കമ്പനി, രണ്ട് ബ്രാൻഡ് ഡീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനി കടകളിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. വളരെ എൻ്റെ സാറാണെന്നും ധൈര്യമായിട്ട് മേടിച്ചോളാം. 10 B ജേക്കസാണ് ഭാഷിച്ചത്. പഠിക്കാൻ മാത്രമാണെങ്കിലും എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ചാമക്കാർ സ്കൂളിൻ്റെ മാനേജറായിട്ട് 1 വർഷം ഞാൻ ഇരുന്നിട്ടുണ്ട്. അവിടെ തൊട്ടടുത്ത് തന്നെ. പിന്നെ ഭാര്യ സുനിത, 5 സ്കൂളിൻ്റെ ടീച്ചറാണ്.
ഇംഗ്ലീഷ് മീഡിയം പിള്ളേർ പുളിയമാക്കേ പറഞ്ഞാൽ വീട്ടുകാർ വട്ടമറ്റത്തിൽ വെച്ചു വിട്ടേക്കണം തെക്കേ കളക്കടയ്ക്ക് ചെന്നിക്കാൻ പാറ മൂന്ന് പിള്ളേരെ മുത്തവൻ ചെന്നാരി 4 വർഷം മഹാരാഷ്ട്ര സിമൈ പെണ്ണ 10 കൊച്ച് 8 ഞാൻ ആശാപത്രമായിട്ട് ജോലി ചെയ്യുന്നു ചെന്നിക്കാമ്പാറ എന്നെ പഠിച്ചിരിക്കുന്നത് 10C ഞാൻ പഠിച്ചത് ഞാൻ 10C പഠിച്ചത് എൻ്റെ ഹസ്ബൻഡ് ടീച്ചറാണ് കടിവേ സ്കൂളിൽ എനിക്ക് 2 മക്കൾ മൂത്തത് മോൻ +2 കഴിഞ്ഞു വീട്ടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് കോയമ്പത്തൂർ ചേർത്തു മോള് +2 ഞാനിപ്പോൾ നെല്ലിക്കാമ്പിലാണ് സിസ്റ്റർ ജോസിന ജോസ് ഞാനിപ്പോൾ 10A ഞാൻ പഠിച്ചത് ഇപ്പോൾ ഇപ്പി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ 10B പഠിച്ചത് ഞാനിപ്പോൾ നടുവിൽ അംഗനവാടി ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു മക്കൾ 2 മോള് +2 കഴിഞ്ഞു മോൻ 9 ഭർത്താവ് ചെവ് എൻ്റെ പേര് സിസ്റ്റർ അനില അഗസ്റ്റിൻ ഷിബി എന്നായിരുന്നു ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന പത്തേര് ഞാൻ വെട്ടന്നൂർ മഠത്തിലേക്ക് ട്രാൻസ്ഫറായി അങ്ങോട്ട് പോയി ഇന്ന് പോകുമായിരുന്നു പിന്നെ KG സെക്ഷനിലെ ടീച്ചറായിട്ട് സിസ്റ്റർ എച്ച് ജേക്കർ തിരുവല്ലിയ സിന്യാസിനി സമൂഹത്തിലെ അംഗമാണ് എൻ്റെ പേര് ശൈലജ കേക്കെ പാലയാടായിരുന്നു വീട് ഇപ്പോൾ പയ്യാവൂര് താമസം ഭർത്താവ് 2 2 പെൺകുട്ടികളാണ് മൂത്തയാള് ബിടെക് കഴിഞ്ഞു ഇപ്പോൾ MBAക്ക് സെലക്ഷൻ കിട്ടിയിട്ട് നിൽക്കുകയാണ് അതുപോലെ എൻ്റെ ഒത്തിരി നന്ദി അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാൻ ജിജി ജോസഫ് നെല്ലിക്കുന്ന C സാറിൻ്റെ ക്ലാസ് പഠിച്ചു എന്നെ കെട്ടിച്ചേക്കുന്നത് കേട്ടിപ്പാറയായിട്ട് ഞാൻ സമ്മതിക്കാൻ പാറ താമസിക്കുന്നത് എൻ്റെ പേര് തോക്സോട് തോമസ് ശർജാൻകുട്ടിയിൽ എനിക്ക് 2 പെൺകുട്ടികളാണ് 2 PSC നേഴ്സിംഗ് പഠിക്കുന്ന മക്കളായിരുന്നത് അവർക്ക് കൂട്ടുകാർക്കും വലിയ താങ്ക്സ് പറയുന്നു എൻ്റെ പേര് ഗ്രേസി തോമസ് 10A പഠിച്ച ജിഡി സാറിന് ക്ലാസ് ടീച്ചറ് പിന്നെ എൻ്റെ പഠിയൊരു ഇടപെടും എൻ്റെ പേര് ഷൈനി കല്ലമ്പളാറിന്നാണ് കേട്ടുപേര് എനിക്ക് 3 3 പെൺപിള്ളേരാണ് ഒരാൾ നേഴ്സിംഗ് ആയിരിക്കും മോളി പിക്ക് ഞാൻ 10B പഠിച്ചത് എന്നെ കെട്ടി വീട്ടുപേര് ഇവിടെ പുളിക്കൽ എന്നെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന സംബന്ധിച്ചാൽ ഉടക്ക വിട്ടുള്ളത് എനിക്ക് 2 മൂത്തത് സിയോണ 10 വിളയത് ചെറുക്കൻ അവൻ 9 കയറി ഞാൻ സോളി തോമസ് മൂലയിൽ എന്നെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന വയനാട് എന്നെ കെട്ടി വിട്ടത് എങ്ങനെയ്ക്കാൻ പാറ എനിക്ക് 2 2 ഇനി 10 ഫിൻസാണ് ഭർത്താവ് സിബി നെല്ലിക്കുഴി ചിന്തിക്കാം അധ്യാപകർക്ക് എല്ലാവർക്കും ഇവിടെ പങ്കെടുത്തെല്ലാവർക്കും എൻ്റെ പേര് നന്ദി പറയുന്നു എൻ്റെ പേര് ബിനി ജോർജ് ചീരാങ്കുഴിയിൽ ഹസ്ബൻഡ് ജോയി ഒരു മോനുണ്ട് മോൻ +2 കഴിഞ്ഞ് പാലക്കാട് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ മോള് ഈ വർഷം 9 ഞാൻ പരിയാരത്ത് ഹൃദയാലയത്തിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു താങ്ക് യു എൻ്റെ പേര് ബിന്ദു ദേവസ്യ ഞാൻ 10A പഠിച്ച എൻ്റെ വീട്ടിലാണ് കെട്ടിച്ചു എൻ്റെ പേര് ഷിജി ജോസഫ് വീട്ടുപേര് മംഗലശ്ശേരിയില എനിക്ക് 2 മൂത്തത് TTC സാമി പഠിക്കുന്നു അതെല്ലാം ഞാൻ ദീപ മാത്യു തുടിയൻ പ്രാക്കൽ കുടിയാനൂരാണ് ഇപ്പോൾ താമസിക്കുന്നത് ഭർത്താവ് 2 മക്കള് എൻ്റെ പേര് മൂടി ചാക്കോ ഞാൻ ശവരീരത്തിൽ ഹൗസ് എനിക്ക് 3 എന്നെ കെട്ടിച്ചിരിക്കുന്ന പയ്യാവൂര് കുന്നുംപുറത്ത് മൂത്ത പോരമ്പതി പഠിക്കുന്നു 2 പേര് ജീന ജോസ് അവരുടെ സ്കൂളിലെ പേര് ജിൻസി ജോസഫ് എന്നായിരുന്നു 10B പഠിച്ചത് വീട് മുത്താരിക്കുളം എൻ്റെ കോൺഗ്രിഗേഷൻ അതിഥികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹം എന്ന് പറയും അപ്പം ഞാൻ കരുവഞ്ചാൽ പ്രീസ്റ്റ് താളം നിര നിരയായി ഉരയിട്ടിട്ടു സാ
അവസാനത്തെ മൂന്ന് നാല് മാസങ്ങളാണ് കാര്യങ്ങൾ നമ്മൾ ഇതിനുവേണ്ടി വർക്ക് ചെയ്തെന്ന് തോന്നുന്നു. എങ്ങനെ എന്തായിരുന്നാലും ഈ വർഷം തന്നെ ഈ പ്രോഗ്രാം നമുക്ക് നടത്തണം. അടുത്ത വർഷത്തേക്ക് ഈ വർഷത്തെ താല്പര്യം അടുത്ത വർഷത്തേക്ക് ഉണ്ടാവില്ല തികഞ്ഞ ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു അജിത് കുമാർ, ബിജു അലക്സ്, മനോജ്, അതുപോലെ ബിനു തോമസ്, അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. പരിപാടി നമ്മളിത് എൻ്റെ ഒരു ഓർമ്മ ഞാൻ അല്പം പുറകോട്ട് പോവാണ് എന്ന ഘട്ടത്തിൽ ഞങ്ങൾക്കൊരു തോന്നൽ വന്നു, നടത്താൻ തീരുമാനിച്ചു. ഞങ്ങൾ അതുകൂടെ അവരെ കൊണ്ടെത്തിച്ചു. ഇത്രയും ഭംഗിയായി നടത്താൻ സാധിച്ചു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം വിളിച്ചോണ്ടിരുന്നത് മനസ്സുകളുടെ പ്രണയക്കുളിലും ഇപ്പോൾ
கனவுகளுடைய பதச்சலனம் காற்றாடி தடையும் தடையத்தரமறியும் பதிலில்ல மனசுகளுடைய பிரணய குளிரும் மனசுகளுடைய பிரணய குளிரும்